എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല, പക്ഷെ സംഭവിച്ചത് എന്തായാലും അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. മോമിന് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ ഞങ്ങൾക്ക് ഇത്രയും അവസരം നൽകിയില്ലേ? ഒരു പ്രാവശ്യം കൂടി അവസരം തരണം. ഞാൻ നിങ്ങൾക്കിപ്പോ ഒരു വാക്ക് തരാം, ഇനി ഒരു പരാതിക്കും ഞാൻ ഇടവരുത്തില്ല. നീ എന്റെ ശിവനല്ല, നീ ആരാണെന്ന് എനിക്ക് അറിയില്ല. എന്റെ ശിവൻ ഒരിക്കലും എങ്ങനെയായിരുന്നില്ല. ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ആ തള കണ്ടാൽ എന്റെ കാര്യം കട്ട പോവാൻ. ഒടി തടിച്ച് അവിടെ നിക്കടി. ഒക്കെ ഞാൻ മറക്ക, ആ കാമയുടെ കൂടെ ഇനി നിങ്ങളെ കണ്ട എന്റെ സ്വഭാവം മാറും. എന്താ വില്ലേട്ട ഈ കേസ് നിനക്ക് എവിടുന്നാ കിട്ടിയത്? ഇതോ ഇതെനിക്ക് കോറിഡോറിൽ കിടന്ന് കിട്ടിയതാ. സെക്യൂരിറ്റിക്കും സേഫ്റ്റിക്കും വേണ്ടി എനിക്ക് പലതും ചെയ്യേണ്ടി വരാറുണ്ട്. അതിലൊന്നാണ് ഈ കേസ്. ഓക്കേ, ഡോണ്ട് വറി ഏട്ടാ. ഏട്ടൻ എന്ത് ചെയ്താലും അത് ഈ കുടുംബത്തിന് നല്ലതിന് വേണ്ടിയാന്ന് എനിക്കറിയാം. ഏട്ടൻ തന്നെ ഇത് വെച്ചോളൂ. യാ, താങ്ക്സ് സൗമ്യ. ഈ കേസ് ഒരു റോങ് പേഴ്സന്റെ കയ്യിൽ പെട്ടിരുന്നെങ്കിൽ വലിയ അപകടമായി പോയേനെ. താങ്ക് യു. യാ, വെൽക്കം. രക്ഷിക്കണേ. ആരാ മോമനെ കൊല്ലുന്നു പറഞ്ഞേ? ഫോണിവിടെയുമില്ല. പിന്നെ ആ ഫോൺ എവിടെ പോയി? ഫോൺ എവിടെ? എനിക്ക് ഫോൺ എവിടെയാണെന്ന് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ കയ്യിൽ എന്തായാലും ഫോണൊന്നുമില്ല. ശിവൻ,
നിന്റെ ഈ കോൺഫിഡൻസ് എനിക്ക് വളരെ ഇഷ്ടമായി. കടും പിടുത്തക്കാരെ തകർക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നീ ഒരു കടും പിടുത്തക്കാരനാണെങ്കിൽ നിന്റെ അച്ഛനാണ് ഞാൻ. ഇനി ആ ഫോൺ എന്റെ കയ്യിൽ കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് അനങ്ങില്ല. ഐ ആം ഷുവർ നിനക്ക് എന്റെ കമ്പനി ഇഷ്ടപ്പെടും. പക്ഷെ ആ ഫോൺ എവിടെ പോയി? ഞാൻ ആ ഫോൺ ഇതിൻ്റെ അകത്താണ് വെച്ചിരുന്നത്. ആ ഫോണില്ലാതെ എനിക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കാനും പറ്റില്ല. മോം എന്തൊക്കെ ഈ പറയുന്നത്? ഇത് മിസ്സസ് രാധേനാണ്, പ്രിങ്കുവിന്റെ വുഡ് ബി ഇൻലോസ്. ഞാൻ പറയുന്നത് സത്യമാണ് ശിവ. ഇവള് ഇവള് എന്നെ കൊല്ലാനായിട്ട് നടക്കുക. ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ. പിന്നെ നീ എങ്ങനെയാ നേരത്തെ കണ്ടത് പിങ്കി? ശിവ ഇവള് കള്ളം പറയാ, നമ്മുടെ മുന്നിൽ നാടകം കളിക്കുക. ഞാൻ സത്യം പറയാ, ശിവ ഇവള് എന്നെ കൊന്നു കളയും. ശിവ നീ എന്തോ ഒന്നും പറയാത്തേ. നിനക്ക് ഈ അമ്മ പറയുന്ന വിശ്വാസമാവുന്നില്ലേ? നിന്റെ അമ്മ പറയുന്ന ഒരു അല്പം പോലും വിശ്വാസമാവുന്നില്ലേ? മോനും ഇവളെന്നെ കൊല്ലുന്ന എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. ഒന്ന് മതിയാക്കുന്നുണ്ടോ പിങ്കി? എന്റെ ബന്ധുക്കളുടെ എല്ലാം മുൻപിൽ വെച്ചാണ് നീ എന്റെ മേൽ ഇത്രയും വലിയ ആരോപണം ഉന്നയിക്കുന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ടല്ലോ. ഒരു കഴമ്പും ഇല്ലാതെ ഈ ബന്ധം തുടങ്ങി അന്നു മുതൽ നീ എന്റെ പിന്നാലെ കൂടിയതാ. ആദ്യം ഞാൻ ഇതൊക്കെ വെറും ഒരു തമാശയാണെന്നാ കരുതിയത്. പിന്നെ ഞാനത് നിനക്ക് എന്നോടുള്ള അസൂയയാണെന്ന് കരുതി. എന്നാൽ ഇന്ന് നീ സകല ലിമിറ്റും ക്രോസ് ചെയ്തിരിക്കുകയാണ്. ആദ്യ ഫേക്ക് ജ്വല്ലറി, അതിന്റെ പുറകെ ഇത്രയും വലിയ ഡ്രാമ. ദിസ് ഈസ് ടു മച്ച് പിങ്കി. ശിവൻ, നിന്റെ അമ്മയ്ക്ക് എന്താ വട്ടാണോ? ഷീസ് മാഡ് ഓർ വാട്ട്? അവരുടെ തലച്ചോറിന്റെ പ്രവർത്തനം താറുമാറായിരിക്കാന്ന എനിക്കിപ്പോ തോന്നുന്നു. ശിവ, ശിവം, ഇവള് നമ്മുടെ മുമ്പിൽ അടവെറുക്ക. ഇവള് പറയുന്നൊന്നും വിശ്വസിക്കരുത്. എന്നെ കൊന്നു കളിയുന്ന എന്റെ മുഖത്ത് നോക്കി ഇവിടെ എന്നോട് പറഞ്ഞതാ. ശക്തി ഏട്ടാ, ഏട്ടാ, ഈ കാമനയുണ്ടല്ലോ, ഇവള് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. എന്നെ ഇവള് പറഞ്ഞത് മതി പിങ്കി. സഹിക്കുന്നതിനൊക്കെ ഒരു പരിചയം. നീ എന്നെ കൊന്നു കളയുന്ന എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ? ഞാൻ ശക്തിയേട്ടന്റെ ഡ്രസ് അലമാരിന്ന് എടുത്തു വെക്കാൻ റൂമിലേക്ക് പോവുമായിരുന്നു. അപ്പൊ ഇവള് എന്റെ അടുത്ത് വന്ന് പറഞ്ഞെന്താന്നറിയോ? നീ ആഭരണങ്ങൾ മാറ്റിയത് ഒട്ടും ശരിയായില്ല പിങ്കി. ഈ നാണക്കേടിന് ഞാൻ നിന്നോട് പ്രതികാരം ചെയ്തിരിക്കും. കരുതിയിരുന്നു ഈ ചടങ്ങുകളൊക്കെ തീരുന്നതിന് മുൻപ് നിന്നെ ഞാൻ കൊന്നിരിക്കും പിങ്കി. അങ്ങനെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ പേര് മാലിനി എന്നല്ല, ഐ മീൻ കാമിനി എന്നല്ല. മരിക്കാൻ തയ്യാറായിരുന്നു. ഇവിടുത്തെ ചടങ്ങുകളൊക്കെ തീരുന്നതിന് മുമ്പ് ഇവളെന്നെ കൊന്നു കളയും. അങ്ങനെ ഇവളെന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. ഒന്ന് മതിയാക്കെന്റെ പിങ്കി. ഇനി നിനക്ക് കള്ളം പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലോജിക്കുള്ള കള്ളം പറഞ്ഞൂടെ. ഞാനിപ്പോ വന്ന് കയറിയതേ ഉള്ളൂ. എന്നിട്ട് നീ പറയുന്നത് ഞാൻ ഇവിടെ നേരത്തെ വന്നിരുന്നു എന്ന് നിന്നെ ഭീഷണിപ്പെടുത്തി നോക്കിയാണല്ലോ. സ്ട്രേഞ്ച്, ഈ വീട്ടിൽ നിങ്ങളല്ലാതെ വേറെ ആരും ഞാൻ ഇവിടെ വന്നതായി കണ്ടിട്ട് പോലും. ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് നാണമില്ലേ? എന്റെ കുടുംബത്തിന്റെ മുന്നിൽ ഓമയമെതറാക്കാനാണോ നീ ഇങ്ങോട്ട് കെട്ടിയിരുന്നല്ലേ? സത്യം പറ നീ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ? ഇനിയെങ്കിലും ഉള്ള തുറന്നു പറ. മതിയാക്കാനാ ഞാൻ പറഞ്ഞത്. ഓരോ തവണ ഞാൻ ഈ വീട്ടിൽ വരുമ്പോഴും നീ എന്നെ വല്ലാതങ്ങ് അപമാനിച്ചുവിടുന്നുണ്ട്. പക്ഷെ ഇനി ഇതൊക്കെ ഞാൻ സഹിച്ചോണ്ട് നിക്കൊന്ന് നീ കരുതണ്ട. നീ ഇപ്പൊ എന്റെ മേൽ ചുമത്തിയ കുറ്റം എന്റെ മോൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഇങ്ങനെ തന്നെ പറയുമായിരുന്നില്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാൻ പിങ്കി, എന്റെ മോനൊരു ബന്ധം കിട്ടാൻ അത്രയ്ക്ക് പഞ്ഞൊന്നുമില്ല. നിങ്ങളാണ് ഞങ്ങളുടെ പുറകെ നടന്നോന്ന് ഓർക്കണം. നാളെ നിങ്ങളുടെ വീട്ടിൽ എന്ത് നടന്നാലും നിങ്ങൾ എന്റെ നേരെ തിരിയും. ഞങ്ങളെ കുറ്റപ്പെടുത്തും. മതിയായി, ഇനി ഈ ബന്ധം നടക്കില്ല പിങ്കി.
പറഞ്ഞത് കേട്ടല്ലോ. ഇനി ഈ ബന്ധം മുൻപോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ഇനി ഈ കല്യാണം നടക്കില്ല. മാലിനി ഒന്ന് നിക്ക് മോളെ. ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇങ്ങനെ ദേഷ്യത്തിലല്ല എടുക്കേണ്ടത്. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് മുത്തശ്ശി? സഹിക്കുന്നതിന് ഒരു അതിരില്ലേ? പിങ്കി ഓരോ ഫംഗ്ഷനിലും കിടന്ന് തിളയ്ക്കുന്ന കണ്ട പ്രിയങ്ക ഇവരുടെ മകളാന്ന് തോന്നുമല്ലോ. പ്രിയങ്ക എന്റെ വയറ്റിൽ ജനിച്ചില്ലെന്നേ ഉള്ളൂ, അവൾ എന്റെ മോളാ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. നിങ്ങൾ കാരണം ഇന്ന് നിങ്ങളുടെ മകളുടെ കല്യാണ ബന്ധം ദേ ഇവിടെ വെച്ച് മുറിയുന്നു. വാ പോകാം. ഈ ബന്ധം നടന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാകും. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ പ്രെഗ്നന്റ് ആണെന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും മനസ്സിലാകും. പ്രിങ്കു കരയല്ല, നീ ധൈര്യമായിരിക്കണം. വിഷമിക്കേണ്ട പ്രിങ്കു, ശിവനുണ്ടല്ലോ കൂടെ. ശിവൻ ഡയലോഗ് പറയേണ്ട സമയമായി അർത്ഥം. ആ തള്ളയെ അവരെടുത്തിട്ട് കുഴച്ചോണ്ടിരിക്കുന്നില്ലേ? ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ വല്ല വർത്തമാനം പറഞ്ഞ ശിവൻ. ഒരു മിനിറ്റ് മിസ്സസ് രാധയൻ. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷെ തീർച്ചയായിട്ടും അതൊരു തെറ്റിദ്ധാരണയായിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. മോമിന് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. ശിവ, നീ എന്തൊക്കെയാ പറയുന്നേ? എന്നെ കൊല്ലാൻ ശ്രമിച്ച സ്ത്രീയോട് നീ മാപ്പ് ചോദിക്കുന്നു? പ്ലീസ് ഒന്ന് മിണ്ടാതെ നിൽക്ക്. ലെറ്റ് മീ ഹാൻഡിൽ ദിസ്. മോമിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായെങ്കിൽ ഐ ആം സോറി അബൌട്ട് ദാറ്റ്. മിസ്സിസ് രാധയൻ എന്തിനു വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നു? ഒന്നുമില്ലെങ്കിൽ അവർ നമ്മുടെ പ്രിങ്കുവിന്റെ വുഡ് ബി ഇൻലോ ആണെന്ന് ഓർക്കണ്ടേ? ഞാൻ കള്ളം പറയുകയാണെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? ഞാൻ നിന്നോട് കള്ളം പറയോ ശിവ? ശിവൻ, പിങ്കി ആന്റി ഒരിക്കലും കള്ളം പറയാറില്ല. ആന്റിയുടെ ഹൃദയത്തിലുള്ളതാണ് അവരുടെ നാവിലൂടെ പുറത്തു വരുന്നത്. നമ്മൾ എല്ലാവരും പിങ്കി ആന്റിയുടെ മാനസികാവസ്ഥയും ഒന്ന് പരിഗണിക്കാൻ ശ്രമിക്കണം. എന്ത്? പിങ്കി ഒരിക്കലും കള്ളം പറയാറില്ലേ, അതിന്റെ അർത്ഥം ഞാൻ കള്ളം പറയുന്നുവെന്നാണോ? ഞാൻ നിന്റെ അമ്മായിയമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നുവെന്നാണോ? മാലിനി ആന്റി, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഒരു തവണ പിങ്കി ആന്റി പറയുന്നതും കേൾക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. അവരുടെ ഭാഗം കേൾക്കാതിരിക്കുന്നത് തെറ്റാണെന്നേ പറഞ്ഞുള്ളൂ. തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞെങ്കിലല്ലേ ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാകൂ. ഞാൻ ഈ പിങ്കിയോട് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. എനിവേ, എനിക്ക് വിശദീകരണം ഒന്നും നൽകാനില്ല. മിസ്സസ് രാധയൻ, പ്ലീസ് നിങ്ങൾ നിക്ക്. ആൻഡ് അനിക, ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. ലെറ്റ് മീ ഹാൻഡിൽ ദിസ്. മോമിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം. പ്ലീസ് എല്ലാം ഒന്ന് മറക്കൂ. പ്രിങ്കും ജയദേവനും പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാവുന്നതല്ലേ? ഈ വീട്ടിൽ ഈ ബന്ധത്തിന് ഒരു വില കൽപ്പിക്കുന്നത് നീ മാത്രമാണ് ശിവൻ. അല്ലെങ്കിൽ ഈ വീട്ടിൽ നിനക്കൊരു കാര്യം അറിയോ? ഇവിടെ നടക്കുന്ന ഓരോ തെറ്റും ഞാൻ കണ്ടില്ല എന്ന് ഭാവിക്കുന്നത് നിന്നെ ഓർത്ത് മാത്രം. കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ മറക്കാൻ ശ്രമിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ ഞങ്ങൾക്ക് പല അവസരങ്ങളും തന്നില്ലേ? ഈ പ്രാവശ്യവും അതുപോലൊരു അവസരം കൂടി തരും. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്, ഒരു പരാതിക്ക് നിങ്ങൾക്ക് ഇനി ഇവിടെ ചാൻസ് ഉണ്ടാവില്ല. നീ ഒരിക്കലും എന്റെ ശിവനല്ല. എന്റെ ശിവൻ ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും ശിവ നിനക്ക് എന്നെ പറ്റി യാതൊരു ചിന്തയില്ലല്ലേ? അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കൊല്ലാൻ ശ്രമിച്ച സ്ത്രീയുടെ മുഖത്ത് നോക്കി നീ ഒരിക്കലും മാപ്പ് പറയില്ലായിരുന്നു. നീ എന്റെ ശിവമോനായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി ഈ ലോകം തന്നെ മാറ്റിമറിച്ചനെ. നീ എന്റെ ശിവനല്ല, നീ ആരാണെന്ന് എനിക്ക് അറിയില്ല. എന്റെ ശിവൻ ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല.
മിസ്സസ് രാധയെ നിങ്ങൾ ചടങ്ങിന് തയ്യാറാക്കൂ. മോമനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. പാവ ജീവൻ, എത്ര വലിയ പരിഹാസം! പ്രിങ്കുവിന്റെ അഭിമാനത്തിനും അവളുടെ സന്തോഷത്തിനും വേണ്ടി എന്തൊക്കെ സഹിക്കേണ്ടി വരുന്നു. മാലിനി ആന്റിയുടെ മുൻപിൽ മുട്ടുകുത്തേണ്ടി വന്നു. സ്വന്തം അമ്മയെ സമാധാനിപ്പിക്കാൻ പോലും കഴിയുന്നില്ല. ആ തള്ള ശരിക്കും ഓമയും മദറായി പോയല്ലോ. ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ് തള്ളേ. ഇനി അമ്മച്ചിയാണ് എന്തിനൊക്കെ കാണാൻ കിടക്കണ്. ഈ ഫോൺ മാറ്റിയത് ഞാനാണ്, നിന്റെ കള്ളത്തരം പിടിക്കപ്പെടാതിരിക്കാൻ. നിങ്ങൾ ആരാണെന്ന് പറയൂ. ഞാനും നിന്നെ പോലെ തന്നെ ഇവിടെ അകപ്പെട്ടു പോയ ഒരാളാണ്. നീ ആരെയെങ്കിലും ഫോൺ ചെയ്ത് പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഈ ഫോൺ മാറ്റിയത് ഞാനാണ്, നിന്റെ കള്ളത്തരം പിടിക്കപ്പെടാതിരിക്കാൻ. നിങ്ങൾ ആരാണെന്ന് പറയൂ. എന്റെ കഥ ഒരു ലോങ് സ്റ്റോറിയാ, അത് കേൾക്കാൻ ഇപ്പൊ നിന്റെ സമയം കാണില്ല. ഞാനും നിന്നെ പോലെ തന്നെ ഇവിടെ അകപ്പെട്ടു പോയ ഒരാളാണ്. എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ നീയെങ്കിലും രക്ഷപ്പെട്. ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. നീ ആരെയെങ്കിലും ഫോൺ ചെയ്ത് പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. വാ മക്കളെ, നമുക്ക് എല്ലാവർക്കും അമ്പലത്തിലേക്ക് പോകാം. വാ. ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങിട്ട് കാർ തിരിച്ചയക്കാം. അതിൽ കയറി വന്നേക്കാം. ശരി. ബമ്പർ അടിച്ചല്ലടേ, ഇതെന്തൊരു ഭാഗ്യമഴ പെയ്യാൻ പോകുന്ന. കംപ്ലീറ്റ് കുടുംബവും കെട്ടും കെട്ടി അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാ പിന്നെ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക്. കംപ്ലീറ്റ് ആഭരണവും ഞാൻ തൂത്തുവാരി. പിങ്കി മോളെ, നിനക്ക് നല്ല ദേഷ്യമുണ്ട്, നിരാശയുണ്ട്, ദുഃഖമുണ്ട്. എനിക്കതെല്ലാം അറിയാം. പക്ഷേ മോളെ, ഇത് നമ്മുടെ മോടെ കല്യാണമാണ്. നീ ഇങ്ങനെ ഇരുന്നാ അത് ഈ വീട്ടിലെ എല്ലാവർക്കും വിഷമമാവും. അതൊക്കെ വിട്ടു കളഞ്ഞേക്കും മമ്മി. എന്റെ വിഷമം ഈ വീട്ടിൽ ആർക്കും ഒരു പ്രശ്നമല്ല. ഞാൻ പ്രസവിച്ച എന്റെ മോന് പോലും അവനും ഒരു കുഴപ്പമില്ലെന്നാണെങ്കിൽ ഞാൻ ആർക്കു വേണ്ടിയാ? അങ്ങനെയല്ല മോളെ, നമ്മുടെ ശിവൻകുട്ടിയെ നമുക്കറിയാലോ. അവന്റെ മനസ്സിൽ നല്ല വിഷമമുണ്ട് മോളെ. ഇപ്പൊ എന്തു തന്നെ ചെയ്തിട്ടാണെങ്കിലും ഇനി ആരുടെയൊക്കെ കാല് പിടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല. പ്രിങ്കുവിന്റെ കല്യാണം നടത്താനുള്ള ശ്രമത്തിലാണവൻ. മോള് വിഷമിക്കണ്ട കേട്ടോ, ചടങ്ങിനുള്ള സമയമായി. നമുക്ക് പ്രിങ്കുവിനെയും കൂട്ടി എത്രയും പെട്ടെന്ന് അമ്പലത്തിലെത്തേണ്ടത്. ആ പ്രിങ്കുവിന്റെ കല്യാണത്തിന് ഇനി ഒരു തടസ്സം ഉണ്ടാകാതിരിക്കാൻ ജാനകി അവൾക്ക് വേണ്ടി അമ്പലത്തിൽ ഒരു വഴിപാട് നേർന്നിട്ടുള്ളതാ. പോകാം.
എന്നാ വാ മക്കളെ, നമുക്ക് എല്ലാവർക്കും അമ്പലത്തിലേക്ക് പോകാം. നടക്ക്. മുത്തശ്ശി, എനിക്ക് ഒരു അസൈൻമെന്റ് ചെയ്യാനുണ്ട്. ഞാൻ അത് തീർത്തിട്ട് വന്നോളാം. അത് വന്നിട്ട് ചെയ്താ പോരെ. വളരെ അർജന്റ് ആയിട്ടുള്ള ഒരു അസൈൻമെന്റാ, ഉടനെ തന്നെ സബ്മിറ്റ് ചെയ്യണം. അതാ ഞാൻ പെട്ടെന്ന് വന്നേക്കാം. എന്നാ പെട്ടെന്ന് ചെയ്തിട്ട് അങ്ങോട്ട് വന്നേക്കാം. ശരി മുത്തശ്ശി. എന്നാ ശരി സൗമ്യ, ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാർ ഇങ്ങോട്ടേക്ക് തിരിച്ചയക്കാം. നീ അതിൽ കയറി വന്നേക്ക്. ബമ്പർ അടിച്ചല്ലടേ, ഇതെന്തൊരു ഭാഗ്യമഴ പെയ്യാൻ പോകുന്ന. കംപ്ലീറ്റ് കുടുംബവും കെട്ടും കെട്ടി അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാ പിന്നെ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക്. കംപ്ലീറ്റ് ആഭരണവും ഞാൻ തൂത്തു വാരി. പേടിക്കാൻ ഇപ്പൊ ഇവിടെ ആരുമില്ല, അല്ലെങ്കിലും എനിക്കാരും പേടിയൂല്ല. എങ്കിലൊരു ഇത്തിരി പോരം പേടിക്കണത് ആരോഗ്യത്തിന് നല്ലതാണ്.